ആരംഭിക്കുകയാണ്. ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുകയാണ്, 13,000-ൽ പരം പേർക്കാണിത്. 13,644 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഇന്ന് മാസ് പരിശോധനയുടെ ബാക്കി ഫലം വരും, അതുകൊണ്ട് തന്നെ വലിയൊരു കണക്കുണ്ടാകുമെന്ന സൂചനകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ 13,000-ൽ എത്തിയിരിക്കുന്നു. എത്ര പരിശോധനകളാണ് നടത്തിയത്? ഇത് ആശ്വാസകരമാണോ വാർത്ത? മാസ് പരിശോധനയുടെ ഫലം പൂർണ്ണമായി വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഏകദേശം 1,50,000-ഒന്നേകാൽ ലക്ഷത്തോളം പരിശോധനാ ഫലങ്ങൾ വരാനുണ്ടെങ്കിലും 87,275 സാമ്പിളിന്റെ പരിശോധനാ ഫലം മാത്രമാണ് വന്നത്. അതിലാണ് ഇപ്പോൾ 13,644 പേർ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ ആശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ് ഈ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അത് 16 മുകളിലായിരുന്നു. പക്ഷേ ഇന്ന് 15 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ആശ്വസിക്കാവുന്ന കാര്യം. കാരണം 2 ദിവസം മുൻപ് 17 മുകളിലായിരുന്നു, അതിനുശേഷം 16 ഇന്നിപ്പോൾ 15 എന്നുള്ളതാണ് ഇന്നത്തെ കണക്കിൽ നിന്ന് ആശ്വസിക്കാവുന്നത്. ബാക്കി പരിശോധനാ ഫലം അത് നാളെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച ആയതിനാൽ പരിശോധനകൾ എല്ലാ ലാബിലും കൃത്യമായി നടന്നില്ല. സ്വകാര്യ ലാബിലടക്കം നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. കാരണം RT-PCR പരിശോധനയ്ക്കടക്കം സ്വകാര്യ ലാബുകളടക്കം ആശ്രയിക്കുന്നുണ്ട്. എന്തായാലും ആ ലാബുകളിലെല്ലാം ഞായറാഴ്ച ആയതിനാൽ പരിശോധന പൂർണ്ണതോതിൽ നടക്കാത്തത് കൊണ്ടാണ് ഈ ബാക്കിയുള്ള കൂട്ടപരിശോധനയുടെ ഭാഗമായി ബാക്കിയുണ്ടായിരുന്ന എല്ലാ സാമ്പിളും പരിശോധിക്കാൻ കഴിയാതെ പോയത് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 2,000-ന് മുകളിൽ എത്തിയിരിക്കുന്നു ഇന്നും കോവിഡ് രോഗികളുടെ എണ്ണം. 2,022 പേർക്കാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളത്തും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. എറണാകുളത്ത് 1,781 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് 1,661, തൃശ്ശൂരിൽ 1,388, കണ്ണൂരിൽ 1,175 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 981, കോട്ടയത്ത് 973, ആലപ്പുഴയിൽ 704 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കാസർഗോഡ് 676, പാലക്കാട് 581, ഇടുക്കിയിൽ 469, കൊല്ലത്ത് 455, പത്തനംതിട്ടയിൽ 390 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കുറവുള്ള വയനാട് ജില്ലയിൽ 388 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 21 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 4,950 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 12,550 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 38 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. ഇന്ന് 4,305 പേരുടെ രോഗം ഭേദമായിട്ടുണ്ട്. എന്തായാലും രോഗം ഭേദമാവുന്നവരുടെ എണ്ണം അത് പടിപടിയായി ഉയർന്നു എന്ന് തന്നെ വേണം കണക്കാക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 2,000-3,000 ഇടയിലൊക്കെ ആയിരുന്നു രോഗം ഭേദമാവുന്നവരുടെ എണ്ണം. എന്താ സംസ്ഥാനത്ത് ഇന്ന് 9 പ്രദേശങ്ങളെ പുതുതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകൾ 468. പക്ഷേ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, സംസ്ഥാനത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം അത് 100,000 കടന്നു എന്നുള്ളതാണ്. 1,03,004 സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട്. തീർച്ചയായും ഉമേഷ്, ഇതിൽ ആശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നേരിയ തോതിലെങ്കിലും കുറഞ്ഞു എന്നതാണോ? അത് ആ നിലയ്ക്ക് ആശ്വാസം നൽകുന്ന കണക്കായി നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുമോ? മറ്റ് പരിശോധനകളുടെ ഫലം അത് നാളെ തന്നെ ലഭ്യമാകുന്ന തരത്തിലാണോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഇന്ന് തിങ്കളാഴ്ചയായിരുന്നു, പ്രവൃത്തി ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മാസ് പരിശോധനയുടെ പൂർണ്ണ ഫലം നാളത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി കുറച്ചുകൂടി സാമ്പിളേ ഉള്ളൂ. അതായത് 30,000 താഴെ സാമ്പിളുകൾ മാത്രമേ ഇനി പരിശോധിച്ച് ലഭിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു കണക്ക് ഇനി ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല. പക്ഷേ നിലവിൽ സംസ്ഥാനത്തെ പരിശോധനാ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെയെല്ലാം ഈ കോവിഡ് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർ മാത്രമേ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കോവിഡ് രോഗിയുമായി കോൺടാക്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരെയും പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ പരിശോധനകൾ വരും ദിവസങ്ങളിൽ കൂടുക തന്നെ ചെയ്യും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാസ് പരിശോധനയിൽ, അതായത് കൂട്ടപരിശോധനയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ എന്തായാലും കൂടുതൽ പേരെ പരിശോധിക്കാനായി. എന്തായാലും അതിൽ കൂടുതൽ രോഗബാധിതരല്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്തായാലും അനുകൂല സാഹചര്യം തന്നെയാണ്. ആദ്യ ദിവസങ്ങളിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഇടപെട്ടവരും കോവിഡ് രോഗിയുമായി അടുത്ത ഇടപഴകിയവരുമൊക്കെയായിരുന്നു പരിശോധിച്ചിരുന്നത്. എന്തായാലും അവരിൽ കൂടുതൽ പേർ രോഗമുക്തർ അല്ലെങ്കിൽ കോവിഡ് ബാധിതരല്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കോവിഡ് രോഗിയുമായി അടുത്ത് ഇടപഴകിയവർ, രോഗലക്ഷണങ്ങളുള്ളവർ, സ്വയം ഇത്തരത്തിൽ ആൾക്കൂട്ടത്തിൽ പോയവർ തുടങ്ങിയവരെല്ലാം ഇനി വരും ദിവസങ്ങളിൽ പരിശോധിച്ച് പോകും. എന്തായാലും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 17 വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത്
തനിയെ കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇന്നത്തെ കണക്കുകളിൽ നമുക്കൊരു ആശ്വസിക്കാവുന്ന കാര്യം. ബാക്കി കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുമ്പോഴും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറയുന്നത് ഒരു പോസിറ്റീവ് സൂചനയായി തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ കാണുന്നത്. തീർച്ചയായും. എന്തായാലും ഇന്ന് 15.63 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നമുക്കിനി ഓരോ ജില്ലകളുടെയും വിവരങ്ങളിലേക്ക് പോകാം. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, കോഴിക്കോടിന് ആശ്വസിക്കാൻ വകയില്ല. ഇന്നലത്തേക്കാൾ കുറവാണെങ്കിൽ പോലും ഇന്നും 2000 മുകളിലാണ് അവിടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കായിരുന്നു വലിയ ആശങ്ക ഉയർത്തിയിരുന്നത്. അതിന്റെ വിവരങ്ങൾ ലഭ്യമാണോ? എന്താണ് ഇന്ന് ജില്ലയിലെ പൊതു സാഹചര്യം? രേണുക, ഇന്നും 2000 കടന്നിരിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ പോസിറ്റീവ് രോഗികളുടെ എണ്ണം. 2022 ടെസ്റ്റ് പോസിറ്റിവിറ്റി 22% പോലെ 22.67 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്നുള്ളതാണ്. മൊത്തം 2022 പോസിറ്റീവ് ആയതിൽ 1998 പേർ സമ്പർക്കം വഴിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ആകെ ടെസ്റ്റ് നടത്തിയവരുടെ എണ്ണം 9271 ആണ് എന്നുള്ളതാണ്. ഇതോടുകൂടി ആകെ 14676 രോഗികൾ കോഴിക്കോട് ജില്ലയിൽ ആയി എന്നുള്ളതാണ്. കോഴിക്കോട് ഗുരുതരാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട് തന്നെയാണ്. കടുത്ത നിയന്ത്രണം വേണ്ടി വരുമെന്ന തീരുമാനത്തിലേക്ക് ജില്ലാ കളക്ടർ വന്നിരിക്കുന്നു. ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണത്തിലേക്ക് പോകേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 8% ആണ് രോഗികളുടെ വർധനവ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ആശങ്ക പരത്തുന്നൊരു സാഹചര്യം. ഇന്നും കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായിരിക്കുന്നത്. 687 രോഗികളും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ട സാഹചര്യമുണ്ട്. നിരവധി മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ നിരവധി പേർ വന്ന് താമസിച്ച് പോകുന്നൊരു ഇടമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ജാഗ്രത കോഴിക്കോട് കോർപ്പറേഷൻ പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സ്പെഷ്യൽ ബ്ലോക്ക് ഇപ്പോൾ കോവിഡിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു. അവിടെ 200 ബെഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം കോഴിക്കോട് ബീച്ച് ആശുപത്രിയെ കോവിഡ് ആശുപത്രിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീച്ച് ആശുപത്രി മുഴുവനായും കോവിഡ് രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഘട്ടംഘട്ടമായി മാത്രമേ അത്തരം നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോഴും അവിടെ കിടത്തി ചികിത്സ ആവശ്യമുള്ള ചില രോഗികൾ കൂടിയുണ്ട്. അവരുടെ കൂടി മാറ്റിക്കഴിഞ്ഞാലേ പൂർണ്ണമായും ബീച്ച് ആശുപത്രി കോവിഡ് ആശുപത്രിയായി മാറ്റുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനും അതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കണ്ടെയ്ൻമെൻറ് സോണിന് പുറമെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണുകളും ഇപ്പോൾ ജില്ലയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. 8 ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണുകളുണ്ട്. അവിടെ കടുത്ത നിയന്ത്രണമാണുള്ളത്. ആ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അതിർത്തികൾ അടച്ച് പുറത്തുനിന്നുള്ള ആളുകൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു എന്നുള്ളത് ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമായിരുന്നു കോഴിക്കോടിനെ സംബന്ധിച്ചുള്ളത്. ഞായറാഴ്ച കൂടിയായിരുന്നു. ഇന്ന് എന്താണ് സ്ഥിതി? ആളുകൾ പൊതുവെ ഈ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്ന സാഹചര്യമാണോ നമുക്കിപ്പോൾ കാണാനുള്ളത്? ഇടയ്ക്ക് ഈ തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഉദാസീനതയിൽ നിന്ന് മാറി കൂടുതലായും ആളുകൾ സഹകരിക്കുന്നുണ്ടോ ഇപ്പോൾ നിയന്ത്രണങ്ങളോട്? ആളുകൾ ആളുകൾക്ക് രേണുക സൂചിപ്പിച്ചതുപോലെയുള്ള തിരഞ്ഞെടുപ്പ് സമയത്ത് നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി ആളുകൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ഒരു പ്രതിഷേധമൊക്കെ ആളുകൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വ്യാപാര മേഖലയിൽ ഹോട്ടൽ മേഖലയിലൊക്കെ അവരൊക്കെ പ്രതിഷേധം അറിയിച്ചിരുന്നു. പക്ഷേ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം അവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ലോക്ക്ഡൌൺ പോലെയുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകാതിരിക്കണം വേണ്ടിയുള്ള ഒരു ജാഗ്രതയും ശ്രദ്ധയും ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതിനാണ്. നിയന്ത്രിതമായ രീതിയിൽ നിയന്ത്രണങ്ങളോടുകൂടി കടകൾ തുറക്കുക എന്നൊരു അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ അത് തുടരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു സ്വയം മനസ്സിലാക്കി ആ നിയന്ത്രണങ്ങൾ സ്വീകരിക്കാനുള്ള നീക്കത്തിലേക്ക് അവരും വന്നു കഴിഞ്ഞു. ഒപ്പം പോലീസിന്റെ കർശനമായ പരിശോധനയാണ് ഇപ്പോഴും ഇന്നും ഉള്ളത്. ഇന്നലെ ഞായറാഴ്ച ലോക്ക്ഡൌൺ സമാനമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ലോക്ക്ഡൌൺ ആ നിയന്ത്രണങ്ങൾക്ക് ഇന്ന് ഇളവ് നൽകിയെങ്കിൽ പോലും പലയിടങ്ങളിലും പോലീസ് അതിർത്തികളിൽ പരിശോധന നടത്തുന്നു, വാഹന പരിശോധന നടത്തുന്നു. അനാവശ്യമായി നഗരങ്ങളിലേക്ക് വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് ഇടയിൽ തുടക്കത്തിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങളോട് കാണിച്ചിരുന്ന വലിയ എതിർപ്പ് ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിലുള്ള ബോധവൽക്കരണ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടവും പോയിട്ടുണ്ട്. വിവിധ സംഘടനാ നേതാക്കന്മാരെ ജില്ലാ കളക്ടർ നേരിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള സാഹചര്യത്തിന്റെ ആശങ്ക അവർ അറിയിച്ചിരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ആ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചു പോകാൻ തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹവും മറ്റ് വ്യാപാര മേഖലയിലുള്ളവരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം കണക്കുകൾ വെച്ച് നോക്കിയാൽ കോഴിക്കോടാണ് ഉള്ളത്. ഇന്നും അവിടെ 2000 കടന്നിരിക്കുകയാണ് കണക്കുകൾ. വലിയ നിയന്ത്രണങ്ങളിലാണ് ജില്ല ഉള്ളത്. അപ്പോൾ പോലും കണക്കുകൾ ഉയരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും അവിടെ ജില്ല കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മറ്റൊന്ന് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 2000 നിന്ന്
എണ്ണം താഴ്ന്നു എങ്കിൽ പോലും ഉയർന്ന നമ്പർ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. 1781 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലും 1000 മുകളിലാണ് കേസ്. ഇപ്പോൾ ഡാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാനി, കണക്കുകളിൽ ചെറിയ കുറവുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടുത്തുന്ന നിലയിൽ തന്നെ തുടരുകയാണ്. 1700 കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും മറ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളും എന്തൊക്കെയാണ്? രണിത, കണക്കിൽ ഇന്ന് ഒരല്പം ആശ്വാസമുണ്ടെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അത്ര ആശ്വാസം തരുന്ന കാര്യവുമല്ല. കാരണം ഇന്നലെ 14,000+ ടെസ്റ്റുകളുടെ ഒരു പരിശോധനകൾ മാത്രമായിരുന്നു നടന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് വന്നത്. ആ പരിശോധനകൾ കൂട്ടുക, അതനുസരിച്ച് കൂടുതൽ പേരെ, കൂടുതൽ രോഗികളെ കണ്ടെത്തുക എന്നതായിരുന്നു ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചിരുന്ന, ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്ന കാര്യം. അത് വരും ദിവസങ്ങളിലും കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഉത്തരവ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രതിരോധത്തിന്, രോഗവ്യാപനത്തിൻ്റെ പ്രതിരോധത്തിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തൃപ്പൂണിത്തുറ, തൃക്കാക്കര തുടങ്ങിയ മേഖലയിൽ, അതോടൊപ്പം തന്നെ ഏറ്റവും ഭീതിതമായ ഫോർട്ട് കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെയും കൂടുതൽ വ്യാപനത്തിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. കാരണം ഫോർട്ട് കൊച്ചിയിലെല്ലാം തന്നെ വളരെ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളായതിനാൽ വളരെ പെട്ടെന്ന് രോഗവ്യാപനമുണ്ടാകും. നേരത്തെയും ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചിയും ചെല്ലാനും ഉൾപ്പെടെയുള്ള മേഖലകൾ അടച്ചിടേണ്ട ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ സാധ്യമായ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഇത് സംബന്ധിച്ച് പൊതുവായി ചേർന്നൊരു യോഗത്തിൽ ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കാനും, വേണ്ടി വന്നാൽ അത് സെക്കൻഡ് ലൈനാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറാനും ആ രീതിയിൽ കണ്ടുപിടിക്കാൻ നിർദ്ദേശം നൽകി. അതനുസരിച്ച് 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ FLTC ആരംഭിക്കുന്നുണ്ട്. ഇത് കോവിഡ് വ്യാപനം രൂക്ഷമായ മേഖലകളിൽ ആരംഭിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ 8 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സെൻ്ററുകൾ ആരംഭിക്കുകയും വേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലൈനിലേക്ക് പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 3,333 ഓക്സിജൻ ബെഡുകളാണ് ജില്ലയിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതിനനുസരിച്ച് വേണ്ടി വന്നാൽ ഇതിൻ്റെ ഇരട്ടിയിലേക്ക് മാറ്റുവാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ സ്വകാര്യ മേഖലയെയും അതോടൊപ്പം തന്നെ സർക്കാർ മേഖലയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. കൂടുതൽ വെന്റിലേറ്ററുകൾ, അതോടൊപ്പം തന്നെ ഈ ഓക്സിജൻ ബെഡുകൾ, ഇതിൻ്റെ എല്ലാം തന്നെ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 10 കോവിഡ് വ്യാപനത്തിൻ്റെ രൂക്ഷത കുറക്കുക എന്നൊരു ടാർഗറ്റ് നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളൊപ്പം തന്നെ കൂടുതൽ സംവിധാനങ്ങളുടെ ഒരുക്കവും ആണ് അവിടെ ജില്ലയിൽ നടക്കുന്നത്. ഡാനിപ്പോളാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു കണക്കാണ്. 13,000 ആണ് ഇന്ന് കണക്കെത്തിയിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെ കഴിഞ്ഞ 2 അപേക്ഷിച്ച് കുറഞ്ഞു എന്നതും നേരിയ തോതിൽ ആശ്വാസം നൽകുന്നതാണ്. 15.63 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ ആശങ്ക ഒരേ സമയം ചികിത്സയിലുള്ളവരുടെ എണ്ണം കൂടുന്നു എന്നതാണ്. ആ നിലയിൽ നോക്കിയാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 100,000 കടന്നിരിക്കുകയാണ്. ഇന്ന് സ്ഥിരീകരിച്ചവർ കൂടി എത്തുമ്പോൾ അത് 1,03,000 മുകളിൽ എത്തിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഞങ്ങളുടെ പ്രതിനിധികളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് കണക്കുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 4 2 രാത്രികാല കർഫ്യൂ. 9 രാവിലെ 6 നിയന്ത്രണം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പൊതുഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാകില്ല. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, 4 കർഫ്യൂ ഏർപ്പെടുത്തുന്നത്. 9 രാവിലെ 6 മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ യോഗത്തിലുണ്ടായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം 4 സംസ്ഥാനത്ത് രാത്രി കർഫ്യൂ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർശനമായ പരിശോധനയാകും. നാളെ രാത്രി 9 മുതൽ പുലർച്ചെ 6 ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങ് മാത്രമേ നടത്താനുള്ള തീരുമാനമാണ്. മറ്റൊന്ന്, സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം, അതായത് ജോലി സമയം വീട്ടിൽ നിന്ന് ചെയ്യാം എന്നുള്ള സംവിധാനത്തിലേക്ക് ലോക്ഡൌൺ സമയത്തതുപോലെ മാറുന്നു എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനവും വരുന്നു. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകളിൽ വൈകിട്ട് 7 മാത്രം പ്രവർത്തിക്കുക. അതേസമയം പൊതുഗതാഗതം തൽക്കാലം തടസ്സപ്പെടുത്തേണ്ടതില്ല, തുടരട്ടെ എന്ന തീരുമാനമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ചർച്ചയിൽ തീരുമാനമായിട്ടുള്ളത്. ഏതായിരുന്നാലും സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുതലായി അല്ലെങ്കിൽ 2 വ്യാപനം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നു. അതിന്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ വേണം നമുക്ക് ഈ രാത്രി കർഫ്യൂവിനെ കാണാൻ. രേണുക, ശരി, VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.
കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനം. സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും ഉണ്ടാകില്ല. കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറയ്ക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും ഉണ്ടാകും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, കോവിഡ് കണക്കുകൾ ഇന്നും തൃശൂർ ജില്ലയ്ക്ക് ആശ്വാസം നൽകുന്നതല്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ? എന്തൊക്കെ ചടങ്ങുകളാകും നടത്തുക? രേണുക, തൃശൂർ പൂരം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ നീങ്ങിയിരിക്കുകയാണ്, ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് തൃശൂർ പൂരം നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങ് മാത്രമായി തൃശൂർ പൂരം നടത്താനാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. ആനച്ചമയ പ്രദർശനം ഉണ്ടാകില്ല. 21-ാം തീയതി നടക്കേണ്ട സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാകില്ല. അത് പ്രതീകാത്മകമായി ഒരു കുഴിമിന്നൽ മാത്രമാക്കി ചിലപ്പോൾ നടത്തിയേക്കും. 22-ാം തീയതി നടക്കേണ്ട ആനച്ചമയ പ്രദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. 23-ാം തീയതിയാണ് തൃശൂർ പൂരം. ഈ 23-ാം തീയതി സ്വരാജ് റൗണ്ടിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. സ്വരാജ് റൗണ്ട് കനത്ത പോലീസ് ബന്ദോബസ്തിൽ ആയിരിക്കും. എല്ലാ ഘടകപൂരങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കും, പക്ഷേ വലിയ തോതിൽ ആനകളെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഘടകപൂരങ്ങൾ ഉണ്ടാവില്ല. ഈ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ഒരാനയെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവ് പഞ്ചവാദ്യവും അതുപോലെ തന്നെ നടക്കും. ഈ പ്രദേശങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല. കോവിഡ്, അതായത് RT-PCR പരിശോധന നടത്തി കോവിഡ് ഇല്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയ സംഘാടകർ, മേളക്കാർ, ആനപ്പാപ്പാന്മാർ മാത്രമായിരിക്കും ചടങ്ങുകളിൽ ഉണ്ടായിരിക്കുക. വൈകിട്ട് ഏറ്റവും ആകർഷണീയമായ ചടങ്ങായ കുടമാറ്റം അരമണിക്കൂർ മാത്രമായി പ്രതീകാത്മകമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 24-ാം തീയതി പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് നിയന്ത്രിതമായ തോതിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പകൽപൂരം ഉപേക്ഷിച്ചു. പകൽപൂരം ഉപചാരം ചൊല്ലി പിയൽ മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. അതോടെ, അതായത് 24-ാം തീയതി രാവിലെ 9:30 തൃശൂർ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ കോവിഡ് കണക്കുകൾ കുറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പ്രൗഢഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ കോവിഡ് വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇപ്പോൾ മാതൃകാപരമായ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. രേണുക, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ April 30 വരെയുള്ള എല്ലാ പരീക്ഷകളും PSC മാറ്റിവെച്ചു. ജൂൺ വരെയുള്ള എല്ലാ അഭിമുഖങ്ങളും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മാറ്റി. വകുപ്പുതല പരീക്ഷകളും KAS അഭിമുഖവും മാറ്റിയിട്ടുണ്ട്. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അതേസമയം SSLC +2 പരീക്ഷകൾ മാറ്റിവെക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷയ്ക്ക് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും 3 ലെയർ മാസ്ക് ഉപയോഗിക്കണം. കോവിഡ് ബാധിച്ചവർക്കും ക്വാറന്റീനിലുള്ളവർക്കും പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രോട്ടോകോൾ പാലിച്ച് പരീക്ഷകൾ തുടരുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് അതിർത്തികളിൽ കോവിഡ് പരിശോധന ശക്തമാക്കി സംസ്ഥാനം. RT-PCR ടെസ്റ്റും ഇ-പാസും ഇല്ലാത്തവരെ അതിർത്തിയിൽ പ്രവേശിപ്പിക്കില്ല. അതിർത്തികളിൽ പോലീസ് പരിശോധന വ്യാപകമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ SFI ആഘോഷ പ്രകടനം. മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിൽ പങ്കെടുത്തത് 200-ലധികം വിദ്യാർത്ഥികൾ. ഇന്നലെ രാത്രി നടന്ന പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവം വിവാദമായതോടെ കോളേജ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന നഗരങ്ങളിൽ പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് ശനിയാഴ്ച പ്രാബല്യത്തിൽ വരും. വാക്സിനേഷനിലും പരിശോധനയിലും ജില്ല പിന്നിലായതിനാലാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ ഇടപെടണമെന്ന് ഗവർണറോട് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഗവർണറെ കണ്ടതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാജ്യത്ത് കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം 2.25 ലക്ഷത്തിലേക്ക്. പുതുതായി 2,73,810 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1,618 പേർക്ക് ജീവൻ നഷ്ടമായി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഒരാഴ്ചത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ഉന്നതതല യോഗം ചേർന്ന് പ്രധാനമന്ത്രി നിലവിലെ സാഹചര്യം വിലയിരുത്തി. ഡൽഹിയിൽ ലോക്ഡൌൺ ഇന്ന് രാത്രി 10 മണിക്ക് നിലവിൽ വരും. അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് 6 മണി വരെയാണ് ലോക്ഡൌൺ. എല്ലാവരും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശിച്ചു.
ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈഗയെ പിതാവ് സനുമോഹൻ ബോധം കെടുത്തിയ ശേഷം പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച പോലീസ്. സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ല. സനുവിന്റെ ഫ്ളാറ്റിൽ കണ്ട രക്തക്കറ ആരുടേതെന്ന് തിരിച്ചറിയാൻ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. സനുവിനെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സനുമോഹനെ April 29 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മകളെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്നാണ് സനുമോഹന്റെ കുറ്റസമ്മതം. പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളിലും ഇയാൾ നിലപാട് മാറ്റുമ്പോഴും കൊലപാതകം നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. കടബാധ്യത മൂലമാണ് മകളുമൊത്ത് മരിക്കാൻ തീരുമാനിച്ചത്. മകളെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു തീരുമാനമെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. നിലവിലെ സാഹചര്യ തെളിവുകളിൽ സംഭവത്തിൽ പുറത്തുനിന്ന് ആരും ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ മരിക്കുന്നതിന് എന്തെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോ എന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ട് കൂടെ നമുക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്, ആരും ഇല്ലായിരുന്നു എന്ന്. ഇവർ ഇദ്ദേഹം തന്നെ പ്ലാൻ ചെയ്തതാണ്. നമുക്ക് വി ആർ ഷുവർ ദാറ്റ് വി വിൽ ഗെറ്റ് കോൺക്രീറ്റ് എവിഡൻസസ് ഇൻ ദിസ് കേസ്. സനുവിന്റെ വാദങ്ങൾ പോലീസ് പൂർണ്ണമായി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. സനു തന്നെയാണ് വൈഗയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും ഇത് എങ്ങനെ നടത്തിയെന്നതിൽ വ്യക്തതയില്ല. വൈഗയുടെ മരണശേഷമുള്ള സനുവിന്റെ ഒളിച്ചോട്ടവും പ്രവൃത്തികളും വ്യക്തമായ ആസൂത്രണത്തിന്റെ തെളിവായാണ് പോലീസ് കാണുന്നത്. സനുവിന്റെ ഫ്ളാറ്റിൽ കണ്ട രക്തക്കറ ആരുടേതെന്നതറിയാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണമെന്ന് കമ്മീഷണർ പറഞ്ന്നു. സനുവിന്റെ ഭാര്യയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ പൂനെയിൽ 3 കോടി രൂപയുടെ വഞ്ചനാ കേസുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് പിടിയിലായ സനുമോഹനെ ഇന്ന് പുലർച്ചെയാണ് കൊച്ചിയിലെത്തിച്ചത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച വൈഗാ വധക്കേസിൽ പിതാവ് സനുമോഹനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ ഇനിയും ലഭിക്കാനുണ്ടെന്നാണ് പോലീസ് പക്ഷം. ഈ തെളിവുകൾ കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കൊച്ചിയിൽ നിന്ന് MS അനീഷ്കുമാറിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൃത്യമായ ആസൂത്രണത്തോടെയാണ് വൈഗയെ സനുമോഹൻ കൊലപ്പെടുത്തിയത്. സനുമോഹൻ പിടിയിലായെങ്കിലും നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തന്റെ മരണശേഷം മകളെ ഒറ്റയ്ക്കാക്കാൻ താല്പര്യമില്ലാതിരുന്ന അച്ഛനായിരുന്നു സനുമോഹൻ. എന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം മകളുടെ മരണശേഷം മാറ്റി. മരിക്കാൻ തീരുമാനിച്ച ഒരാൾ അതിനു ശ്രമിക്കാതെ വലിയ തുകയുമായി സംസ്ഥാനം വിട്ടത് എന്തിനെന്ന ചോദ്യത്തിന് മറുപടി തേടുകയാണ് പോലീസ്. ഈ തുക എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ കുറെ പോക്കറ്റടിച്ചു പോയെന്നായിരുന്നു മറുപടി. ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോഴും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്ന ഇയാൾ പോലീസിനെ വട്ടം കറക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ്സ് ആർ വെരി വെരി കോൺട്രഡിക്ടറി. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് 10 മിനിറ്റ് കഴിഞ്ഞ് പറയുന്നില്ല, അത് കഴിഞ്ഞിട്ട് ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞ് വേറെ കാര്യം പറയാണ്. സനുമോഹന്റെ പണമിടപാട് സംബന്ധിച്ച ദുരൂഹത നീക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സനുമോഹന്റെ കുടുംബത്തെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. മകളുമായി സനുമോഹൻ രാത്രിയിൽ പോകുമ്പോൾ എന്തുകൊണ്ട് ഭാര്യയും കുടുംബാംഗങ്ങളും തടഞ്ഞില്ല എന്നതാണ് മറ്റൊരു സംശയം. കുടുംബാംഗങ്ങൾ പോലും അറിയാത്ത വിധത്തിൽ കൊച്ചിയിൽ രഹസ്യമായി താമസിച്ചത് എന്തുകൊണ്ട്? വൈഗ മരിച്ച രാത്രിയിൽ സനുമോഹനെ അന്വേഷിച്ച് രണ്ടുപേർ ഫ്ളാറ്റിൽ വന്നതിൽ ദുരൂഹതയുണ്ടോ എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ ബാക്കിയുണ്ട്. ആലപ്പുഴയിൽ സ്വന്തം തറവാട് വീടുള്ളപ്പോൾ കൊച്ചിയിൽ ഫ്ളാറ്റെടുത്ത് താമസിച്ചതും സംശയകരമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. ന്യൂസ് 18 കൊച്ചി. 3000 കോടിയുടെ മയക്കുമരുന്നുമായി വിദേശ മത്സ്യബന്ധന ബോട്ട് നാവികസേനയുടെ പിടിയിലായി. ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ സുവർണയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറബിക്കടലിൽ വെച്ച് മത്സ്യബന്ധന ബോട്ട് പിടികൂടിയത്. പിടികൂടിയ കപ്പൽ കൊച്ചിയിലെ തുറമുഖത്തെത്തിച്ചു. നാവികസേനയുടെയും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും നേതൃത്വത്തിൽ ബോട്ടിൽ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് നാവികസേന അധികൃതർ പറഞ്ഞു. 5 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവർ ശ്രീലങ്കൻ സ്വദേശികളാണ്. തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. കവർച്ച നടത്തിയത് റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ. ആന്ധ്രാ പോലീസാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്.
വീടിന് തീപിടിച്ച് ബധിര യുവതി മരിച്ചു. പാലക്കാട് മുതലമട കുറ്റിപ്പാടത്താണ് സംഭവം. കുറ്റിപ്പാടം സ്വദേശിനി സുമയാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. വീടിന് തീപിടിച്ചത് എങ്ങനെയാണെന്ന കാര്യം വ്യക്തമായിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു. 10-ാം ക്ലാസ് കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരസ്യപ്പെടുത്തിയതായി പരാതി. പത്തനംതിട്ട ഈ സംഭവത്തിൽ ഇപ്പോൾ അധ്യാപകനെ പരീക്ഷയുടെ ചീഫ് സ്ഥാനത്ത് നിന്ന് മാറ്റി നടപടിയെടുത്തിരിക്കുകയാണ്. പത്തനംതിട്ട മുട്ടത്തുകോണം SNTP സ്കൂളിലാണ് സംഭവം ഉണ്ടായിരുന്നത്. ഹെഡ് മാസ്റ്റർ എസ് സന്തോഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ചോദ്യപേപ്പർ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് DEO നടപടി ഉണ്ടായിരിക്കുന്നത്. രാവിലെ പരീക്ഷ ആരംഭിച്ച ശേഷമാണ് പത്തനംതിട്ട DEO അംഗമായ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എത്തിയത്. സ്വന്തം സ്കൂളിലെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ സന്തോഷ് സഹപ്രവർത്തകർക്ക് ചോദ്യപേപ്പർ ഷെയർ ചെയ്യുന്നതിനിടെ ഗ്രൂപ്പ് മാറിപ്പോയതാകാമെന്നാണ് വിലയിരുത്തൽ. സംഭവം വിവാദമായതോടെ DEO സ്കൂളിലെത്തി അന്വേഷണം നടത്തിയാണ് നടപടിയെടുത്തത്. ജി സുധാകരനെതിരായ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യയുടെ പരാതി സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന പുറക്കാട് ലോക്കൽ കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഏരിയ കമ്മിറ്റി ചേർന്ന് വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം. അതേസമയം പരാതി സംബന്ധിച്ച് ആലപ്പുഴ CI മൊഴി രേഖപ്പെടുത്തി. യുവതിയുടെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. തുടർ നടപടികൾ നിയമോപദേശം തേടിയ ശേഷമേ ഉണ്ടാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. പാർട്ടി നിലപാട് അറിയാതെ ചെറിയാൻ ഫിലിപ്പിനെ സ്വാഗതം ചെയ്ത് വീക്ഷണം മുഖപ്രസംഗം എഴുതിയതിൽ KPCC പ്രസിഡന്റിന് അതൃപ്തി. വീക്ഷണത്തിന്റെ ചുമതലയുള്ള ജെയ്സൺ ജോസഫിനോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിശദീകരണം ആവശ്യപ്പെട്ടു. ചൊവ്വയിൽ ചെറു ഹെലികോപ്റ്റർ പറത്തി ചരിത്ര നേട്ടം കൈവരിച്ച നാസ. നാസയുടെ ചൊവ്വ പര്യവേഷണ പേടകമായ പേഴ്സിവിയറൻസിന്റെ ഭാഗമായുള്ള ഇൻജനുയിറ്റി ഹെലികോപ്റ്ററാണ് ചരിത്ര നേട്ടം കൈവരിച്ചത്. ചൊവ്വയുടെ പ്രതലത്തിലൂടെ പറക്കുകയായിരുന്നു. മറ്റൊരു ഗ്രഹത്തിൽ നിയന്ത്രിതമായ പറക്കൽ സാധ്യമാണെന്ന് ഇതോടെ തെളിയിക്കാൻ നാസയ്ക്ക് സാധിച്ചു. ഒരു ഗ്രഹത്തിൽ നിയന്ത്രിത പറക്കൽ നടത്തിയ ആദ്യ യാനമെന്ന നിലയിൽ ഇൻജനുയിറ്റി ചരിത്രം രചിച്ചതായി നാസ ഔദ്യോഗികമായി അറിയിച്ചു. പറക്കലിന്റെ വീഡിയോ ദൃശ്യങ്ങളും നാസ പുറത്തുവിട്ടു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. രാജ്യത്ത് കോവിഡ് 2-ാം തരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്തും കോവിഡ് കണക്കുകൾ ഉയർന്നു തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത കൈവിടരുത്. മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.